ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ കൈ ഒടിഞ്ഞു. അപ്പം ഞാനവന് മെസ്സേജ് ചെയ്തു, നന്നായി, അങ്ങനെയെങ്കിലും നിനക്ക് അല്പം റെസ്റ്റ് കിട്ടുമല്ലോ. കാരണം അച്ഛൻ രണ്ടു മൂന്ന് ഓഫീസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, എപ്പോഴും നല്ല ഓട്ടത്തിലാണ്, ഇങ്ങനെ റെസ്റ്റ് കിട്ടാറില്ല. പക്ഷെ ഒരു ഗുണമുണ്ടായില്ല, അച്ഛൻ്റെ ബെഡ്റൂം ഓഫീസായി. പഴയതിനേക്കാളും കൂടുതൽ ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി മുറിയിൽ വരും, റെസ്റ്റില്ല. ചില ആൾക്കാരുണ്ട് അവർ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. അപ്പോൾ അവരിങ്ങനെ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും, അപ്പോൾ രണ്ട് ദിവസമൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകും. പക്ഷെ അങ്ങനെയുള്ളവർ ചെയ്യുന്ന ആ പിക്നിക് സ്ഥലം അവർ ഓഫീസാക്കി മാറ്റും. അവർ ഫുൾ ടൈം ഫോണിലായിരിക്കും, അവർ ഫോൺ വിളിയും അവരുടെ ജോലിയും ഓഫീസൊക്കെ കാര്യങ്ങളൊക്കെ പിക്നിക് സ്ഥലത്ത് ചെയ്യും. അപ്പോൾ കൂടെയുള്ളവരുടെ മൂഡ് പോവും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, റെസ്റ്റില്ല. ഒരു പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ്, ദ റൂത്ത്ലെസ് എലിമിനേഷൻ ഓഫ് ഹറി. നിഷ്കരണം തിരക്കിനെ ഒഴിവാക്കുക, അതാണ് പുസ്തകത്തിൻ്റെ പേര്. അതിൽ പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് തിരക്കാണ്, ധൃതിയാണ്. ഒന്നിനും സമയം ഉണ്ടാവാറില്ല. നമ്മൾ സാധാരണ പറയും, നമ്മളിപ്പോഴും ഇങ്ങനെ എൻഗേജഡായിട്ടിരിക്കണം നല്ലതാണ്, അപ്പോൾ പിശാചിന് പ്രവർത്തിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, പിശാചിന് ഡെവിളിന് നമ്മളെക്കൊണ്ട് പാപം ചെയ്യിക്കാൻ പറ്റില്ലെങ്കിൽ ഹി വിൽ മേക്ക് യു ബിസി എന്ന് പറയാം. ഹി വിൽ മേക്ക് യു ബിസി, നമ്മൾ തിരക്കിലാക്കും. പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ നമ്മൾ തിരക്കിലാക്കും. എന്ത് ഗോസ്പലും നമ്മൾ കാണുന്നു, ശിഷ്യന്മാർ സുവിശേഷ വേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈശോ എന്താ ചെയ്യുക, ഈശോ അവരെയും കൂട്ടി അപ്പുറത്തേക്ക് പോവാ, പുഴയുടെ അക്കരയ്ക്ക് പോകും, എന്തിനാ, വിശ്രമിക്കാൻ, വാ നമുക്ക് പോയി വിശ്രമിക്കാമെന്ന് പറയാം. അപ്പോൾ വിശ്രമം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ലൈഫിൽ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ട് ഗോഡ് റെസ്റ്റഡ്, ദൈവം പോലും വിശ്രമിച്ചു. നമ്മുടെ സാമ്പത്തിൻ്റെ ഫൗണ്ടേഷൻ അതാണല്ലോ, ദൈവം പോലും വിശ്രമിച്ചു. നമുക്ക് വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്.